പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിന് ഒക്ടോബർ 4 തുടക്കമാകും. നിയമനിർമ്മാണത്തിലാണ് പ്രധാനമായും സഭ ചേരുന്നത്. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ചരമോപചാരം അർപ്പിച്ച് 4 സഭ പിരിയും. തുടർന്ന് 7 മുതൽ 18 വരെ ആകെ 8 ദിവസങ്ങളിലാണ് സഭാ സമ്മേളനം ചേരുന്നത്. സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കാൻ പ്രതിപക്ഷത്തിന് ഏറെ വിഷയങ്ങളുണ്ട്. PV അൻവറിൻ്റെ വെളിപ്പെടുത്തൽ, ADGP അജിത് കുമാറിനെ കൈവിടാതെയുള്ള സർക്കാർ നിലപാട്, RSS നേതാവുമായുള്ള ADGP കൂടിക്കാഴ്ച തുടങ്ങിയവ പ്രതിപക്ഷത്തിൻ്റെ ആയുധങ്ങളാണ്. അൻവറിനെ ശരിവെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നിലമ്പൂർ നേതൃത്വം വരെ രംഗത്തെത്തിയിട്ടുണ്ട്. 7 മുതൽ 11 വരെ തുടർച്ചയായി സഭ ചേരും. 12 മുതൽ 15 വരെ അവധിയാണ്. പിന്നെ 16, 17, 18 തീയതികളിലാണ് സഭ ചേരുന്നത്. 8 ബില്ലുകളാണ് പരിഗണിക്കാനുള്ളത്. 11 സമ്മേളനത്തിൽ അവതരിപ്പിച്ച് സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ച 2023 കേരള പൊതുമേഖലാ ബില്ല്, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഭേദഗതി ബില്ല്, 2023 കേരള കന്നുകാലി പ്രജനന ബില്ല്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഭേദഗതി ബില്ല്, കേരള ജനറൽ സെയിൽ ടാക്സ് ഭേദഗതി ബില്ല്, 2024 പ്രവാസി കേരളീയരുടെ ക്ഷേമ പദ്ധതി ബിൽ, പേയ്മെൻ്റ് ഓഫ് സാലറീസ് ആൻഡ് അലവൻസ് ഭേദഗതി ബിൽ തുടങ്ങിയവയാണ് പ്രധാന ബില്ലുകൾ. നവരാത്രി പൂജകൾക്കിടയിലാണ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഉപധനാഭ്യർത്ഥനങ്ങൾക്കായും ഒരു ദിവസം മാറ്റിവെക്കേണ്ടി വരും. ഇതൊക്കെയാണ് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലും സഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരെയും മുൾമുനയിൽ നിർത്താനും മറുപടി പറയിക്കാനും പ്രതിപക്ഷം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് മർദ്ദിച്ചതും അൻവറിന്റെ വെളിപ്പെടുത്തലും ഒക്കെ ആയിരിക്കും ഏറെ ബഹളങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത. ഏതായാലും സഭ സുഗമമായി ചേരാൻ സാധ്യതയില്ല.